ലോകത്തിലെ തന്നെ ആദ്യത്തെ കത്തോലിക്ക വിദ്യാർത്ഥി സംഘടനയാണ് കേരള കാത്തലിക് സ്റ്റുഡൻസ് ലീഗ് അല്ലെങ്കിൽ കെ സി എസ് എൽ ഈ സംഘടനയുടെ മുദ്രാവാക്യം തന്നെ വിശ്വാസം പഠനം സേവനം എന്നിവയാണ് കെ സി എസ് എല്ലിൻ്റെ കർമ്മ പരിപാടികളിൽ ഏറ്റവും പ്രധാനമാണ് പഠനക്കളരി അഥവാ സ്റ്റഡി സർക്കിൾ എല്ലാ അംഗങ്ങളുടെയും ബൗദ്ധികവും കലാപരവും സാമൂഹികവുമായ കഴിവുകളെ ക്രിസ്തീയ പക്വതയിലേക്ക് വളർത്തുക എന്നതാണ് പഠന ലക്ഷ്യം തന്നെ സംഘടനയെ നയിക്കുന്ന തലച്ചോറും സംഘടനാ ഗാത്രത്തിൽ ശുദ്ധരക്തം പായിക്കുന്ന ഹൃദയവുമാണ് സ്റ്റഡി സർക്കിൾ എന്നാണ് ഫാദർ ഒണോരെ പറഞ്ഞിട്ടുള്ളത് സ്റ്റഡി സർക്കുകൾ കൊണ്ട നേട്ടങ്ങൾ കുട്ടികളിൽ വായനാശീലം വളർത്താനും സഹകരണ മനോഭാവം വളർത്താനും പഠനക്കളരി ഏറെ സഹായിക്കുന്നു വിശുദ്ധ ഗ്രന്ഥം വായിക്കാൻ പ്രചോദനമാവുന്നതിനാൽ വിശ്വാസത്തിൽ ആഴപ്പെടുവാനും അതുവഴി ജീവിത നവീകരണം സാധ്യമാക്കാനും പഠനക്കളരി സഹായിക്കുന്നു കുട്ടികളെ പക്കുമതികളാക്കുകയും അറിവും കഴിവും സമയവും പങ്കുവയ്ക്കുവാൻ പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ് പഠനകളരി അവരെ ആശയപ്രകാശനത്തിന് പ്രാപ്തരാക്കുകയും ആത്മനിയന്ത്രണം പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു പഠനക്കളരിയിലൂടെ കുട്ടികളിലെ ചിന്താശക്തി വർദ്ധിപ്പിക്കുകയും നേതൃത്വ ഗുണം വളർത്തുകയും ചെയ്യുന്നു പഠനക്കളരിയുടെ മത്സരത്തിന് എങ്ങനെ നമുക്ക് കുട്ടികളെ തയ്യാറാക്കാം എന്നാണ് ഇനിയൊന്ന് പറയാൻ പോകുക പഠനക്കളരിക്ക് പതിനഞ്ച് ആണ് അനുവദിച്ചിരിക്കുന്നത് ഏഴ് പേർ അടങ്ങിയ ഒരു ചെറു ഗ്രൂപ്പാണ് മത്സരാർത്ഥികൾ ഈ പതിനഞ്ച് മിനിറ്റിനെ ആറ് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് ആദ്യമായി പ്രാരംഭ പ്രാർത്ഥന ഒരു മിനിറ്റ് സമയമാണ് ഇതിന് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് ഒന്നുകിൽ ഒരു സ്വയംപ്രേരിത പ്രാർത്ഥനയോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനോടുള്ള ഒരു ഗാനമോ ആകാം ഒരു മിനിറ്റിൽ കവിയരുത് വിഷയാവതരണമാണ് അടുത്തതായി ഇതിന് മൂന്ന് മിനിറ്റ് സമയം നൽകിയിട്ടുണ്ട് തന്നിരിക്കുന്ന വിഷയത്തെ വിശകലനം ചെയ്ത് ലീഡർ നടത്തുന്ന ഒരു ലഘു പ്രസംഗമാണിത് വിഷ്വലുകളോ പുസ്തകങ്ങളോ പേപ്പർ കട്ടിങ്സോ എന്ത് വേണമെങ്കിലും വിഷയത്തെ സ്വാധീകരിക്കാൻ പറ്റുന്നത് നമുക്ക് ഉപയോഗിക്കാം മൂന്ന് മിനിറ്റിനുള്ളിൽ നിൽക്കണമെന്ന് മാത്രം സഭാത്മക ചിന്തകളായിരിക്കണം പങ്കുവയ്ക്കുന്നത് സഭാവിരുദ്ധ ആശയങ്ങളോ പ്രസ്താവനകളോ പാടില്ല പഠനക്കളരിയുടെ ഏറ്റവും പ്രധാന ഭാഗമാണ് ചർച്ച ആറ് മിനിറ്റ് സമയമാണ് ഇതിനായി നൽകിയിട്ടുള്ളത് ലീഡർ അവതരിപ്പിച്ച വിഷയത്തിൽ ഉണ്ടാകുന്ന സംശയങ്ങളോ കൂടുതൽ അറിയാൻ അറിയാനുതകുന്ന ചോദ്യങ്ങളോ അവയ്ക്കുള്ള ഉത്തരങ്ങൾ ഒന്നിനൊന്നോട് കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അത് തിരുത്താനുണ്ടെങ്കിൽ അതുമാകാം അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി കടന്നുവരുന്ന ചിന്തകളും കൂട്ടിച്ചേർക്കലുകളും കൂട്ടിച്ചേർക്കലുകളുമൊക്കെയാകാം ചർച്ച തികച്ചും വിഷയബന്ധിതമായിരിക്കണം സ്വാഭാവികമായിരിക്കണം ്രസ്വമായ ഇടപെടലുകളും ഏഴ് പേരുടെയും തുല്യ പങ്കാളിത്തവും ഉറപ്പാക്കണം അവതരണത്തെ മികവുറ്റതാക്കാൻ പറ്റിയ വിഷ്വൽസ് നമുക്ക് ഉപയോഗിക്കാം അടുത്തതായി പ്രായോഗിക നിശ്ചയം മൂന്ന് മിനിറ്റ് സമയമാണ് പ്രായോഗിക നിശ്ചയത്തിനായി അനുവദിക്കപ്പെട്ടിട്ടുള്ളത് വിഷയത്തോടും ചർച്ചയോടും ചേർന്ന് നിൽക്കുന്ന ഒരു പ്രവർത്തനം കണ്ടെത്തുകയാണ് ഇവിടെ വിദ്യാലയ ജീവിതവുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിയുന്നതായിരിക്കണം ഈ പ്രായോഗിക തീരുമാനങ്ങൾ ഏഴ് പേരും പ്രായോഗിക തീരുമാനം എടുത്തിരിക്കണം പറയുകയും വേണം ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പ്രായോഗികമായി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അതിലുള്ള പ്രവർത്തനം നിർദ്ദേശിക്കുക എന്ന് ലീഡർ ആഹ്വാനം ചെയ്ത് കഴിയുമ്പോഴാണ് പ്രായോഗിക തീരുമാനങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി പറയേണ്ടത് എല്ലാവരും പറഞ്ഞു കഴിയുമ്പോൾ ഇതിൽ നിന്ന് ഒരു പൊതു തീരുമാനം നിർദ്ദേശിക്കാമോ എന്ന ലീഡറിൻ്റെ ചോദ്യത്തിന് എല്ലാവർക്കും പാലിക്കാൻ പറ്റിയ ഒരു പൊതു തീരുമാനം പറയുകയും ഒരാൾ അതിനെ പിന്താങ്ങുകയും ചെയ്തു കഴിയുമ്പോൾ എല്ലാവരുടെയും അനുവാദത്തോടെ ലീഡർ പൊതു പ്രായോഗിക നിശ്ചയം പ്രഖ്യാപിക്കുന്നു ഗ്രൂപ്പ് അംഗങ്ങൾക്ക് അതിനെ കൈയടിച്ച് പാസ്സാക്കാം അടുത്തതായി ഉപസംഹാരമാണ് ഒരു മിനിറ്റ് സമയമാണ് ഇതിനായി അനുവദിക്കപ്പെട്ടിട്ടുള്ളത് വിഷയ അവതരണത്തിൻ്റെയും ചർച്ചയുടെയും രത്ന ചുരുക്കം അവതരിപ്പിച്ച് പ്രായോഗിക നിശ്ചയത്തിൻ്റെ സാംഗത്വം ഓർമ്മിപ്പിച്ച് ഒരു മിനിറ്റിൽ അവസാനിപ്പിക്കുന്നതാണ് ഉപസംഹാരം ഇനിയും അവശേഷിച്ചിരിക്കുന്നത് സമാപന പ്രാർത്ഥന ഇതിനും ഒരു മിനിറ്റ് സമയം പ്രാരംഭ പ്രാർത്ഥന സ്വയംപ്രേരിത പ്രാർത്ഥന ആയിരുന്നു എങ്കിൽ നന്ദിയുടെ ഒരു ഗാനത്തോടു കൂടി സ്റ്റഡി സർക്കിൾ അവസാനിപ്പിക്കാം ഒരു മിനിറ്റ് മാത്രമാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് എന്നുകൂടി ഓർമ്മിക്കണം പഠനക്കളരി മത്സരത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് നാം ഇവിടെ ഓർമ്മിപ്പിച്ചത് കേവലം മത്സരത്തിന് വേണ്ടി മാത്രമല്ല നമ്മുടെ കുട്ടികളെ കൂടുതൽ തീഷ്ണമതികളാക്കാൻ ആനിമേറ്റേഴ്സ് എന്ന നിലയിൽ പഠനക്കളരിക്ക് ഏറെ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മറക്കരുത് ആനിമേറ്റേഴ്സ് എന്ന നിലയിൽ നമ്മളുടെ കുട്ടികളുടെ നന്മയും വിശ്വാസത്തിലുള്ള വളർച്ചയും ഈശോയിലേക്കുള്ള വളർച്ചയും ലക്ഷ്യമാക്കി നമുക്ക് സ്കൂളുകളിൽ കൃത്യമായും സ്റ്റഡി സർക്കിൾ നടത്തുന്നതിന് ശ്രമിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നന്ദി